നമസ്കാരം. കാശ്മീരിനെ മോഹിച്ചുകൊണ്ട് പാകിസ്ഥാനും താലിബാനും ഒക്കെ നമ്മുടെ നാട്ടിൽ കടന്ന് കറങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ കേന്ദ്രം വെറുതെ വിടുന്നില്ല എന്നുള്ളത് വെറും വാക്കല്ല. കേന്ദ്രം സജ്ജമായി തന്നെ നിൽക്കുകയാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇന്ത്യൻ സൈന്യം നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജമ്മു കാശ്മീരിന് ഉന്നം വെച്ച് ഒരുത്തനും തൊടാൻ വരണ്ട എന്ന് തന്നെയാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. ജമ്മു കാശ്മീർ പഞ്ചാബ് അതിർത്തികളിലെ നിരീക്ഷണത്തിനായി ഡ്രോണുകൾ വാങ്ങുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ സൈന്യം 100 ഡ്രോണുകൾ വാങ്ങുവാൻ തീരുമാനമെടുത്തതായിട്ടാണ് സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഭീകരർ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു അടിയന്തര തീരുമാനം. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നുള്ള രീതിയിൽ തന്നെയാണ് 100 ഡ്രോണുകൾ ഇപ്പോൾ വാങ്ങാൻ തീരുമാനിച്ച് ഇവർക്കെതിരെ തന്നെ ഉപയോഗിക്കാനുള്ള ആക്രമണം നടത്താനും ഉദ്ദേശിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി 50 ഡ്രോണുകൾ വീതമാണ് സൈന്യം വാങ്ങുന്നത്. ആയുധങ്ങൾ വഹിക്കാവുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് നുഴഞ്ഞുകയറ്റക്കാരെയും ഭീകരരെയും ആക്രമിക്കാനാകും. 25 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഏത് ലക്ഷ്യസ്ഥാനവും തകർക്കാൻ ശേഷിയുള്ള ഡ്രോണുകളാണ് സൈന്യം വാങ്ങാനായി ഉദ്ദേശിക്കുന്നത്. ബംഗളൂരു കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തദ്ദേശീയ ഡ്രോണുകളാണ് കരസേന വാങ്ങുന്നത്. 5 മുതൽ 10 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാനാകുന്ന ഡ്രോണുകളായിരിക്കും ഇവ. ഇതേ ഡ്രോണുകൾ ഉപയോഗിച്ച് അതിർത്തിയിലേക്ക് മരുന്നുകളും സൈന്യത്തിനുള്ള അവശ്യ സാധനങ്ങളും എത്തിക്കാനാകുമെന്നുമാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതായത് സ്വന്തം സൈനികരെ പരിപാലിക്കാനും ശുശ്രൂഷിക്കാനും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ശത്രുക്കളെ വെട്ടിവെച്ച് വീഴ്ത്താനും എല്ലാ രീതിയിലും അവരെ തകർക്കാനും ശേഷിയുള്ള ഡ്രോണുകൾ. ഈ 2 ഉപയോഗങ്ങളും ഇതിനകത്തുണ്ടെന്ന് തന്നെയാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇനി ഡ്രോണുകൾ മാറ്റി നിർത്തുകയാണെങ്കിൽ പോലും ജമ്മു കാശ്മീരിനെ ബാധിക്കാനോ ജമ്മു കാശ്മീരിനെ സംരക്ഷിക്കാനോ ഡ്രോണുകൾ മാത്രമല്ല വരുന്നത്. ഡ്രോണുകൾക്ക് പുറമേയും കേന്ദ്ര സർക്കാരിന് വ്യക്തമായ നിലപാടുകളുണ്ട്. തെരഞ്ഞെടുപ്പ് നടത്തി ജമ്മു കാശ്മീരിന് ഒരു പൂർണ്ണ സംസ്ഥാന പദവി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതായിട്ടാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. തയ്യാറെടുപ്പുകൾ എല്ലാം നടത്താനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മോദി സർക്കാർ നിർദ്ദേശവും നൽകി കഴിഞ്ഞു. കാശ്മീരിലെ ജനങ്ങളുമായി ഇക്കാര്യത്തിൽ ഒരു ആശയവിനിമയം നടത്താൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ അടുത്ത നീക്കം. ഇത് വെറും നീക്കമല്ല, ഇതെങ്ങനെയാണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കാശ്മീരിലെ ജനങ്ങളുമായി സംസാരിച്ച് അവരുമായി ഒന്ന് താരതമ്യം പുലർത്താനായി കേന്ദ്രമന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളെയും കാശ്മീർ സന്ദർശനത്തിനായി അണിനിരത്തുകയാണ്. സെപ്റ്റംബർ 10 മുതൽ 9 ആഴ്ച സമയമാണ് സന്ദർശനത്തിനായി മോദി സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. വിദൂര പ്രദേശങ്ങളിലെത്തി ജനങ്ങളുമായി ആശയവിനിമയം നടത്തി അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ കേന്ദ്രമന്ത്രിമാരുടെ ലക്ഷ്യം. വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവലോകനവും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ കേന്ദ്രമന്ത്രിമാർക്കും ഇത് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങളെല്ലാം നൽകിക്കഴിഞ്ഞു. കേന്ദ്ര പദ്ധതികൾ, അവ പൂർത്തീകരിക്കുന്ന സമയം, ജനങ്ങളുടെ മറ്റ് വികസന പദ്ധതികൾ എല്ലാം അവലോകനം ചെയ്യാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ ജനങ്ങളെ, കാശ്മീരിലെ ജനങ്ങളെ പൂർണ്ണമായും ബോധ്യവൽക്കരിക്കുക, ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ സ്വീകാര്യതയും കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് മോദിയുടെ നീക്കം. അതുകൊണ്ട് തന്നെ സൈനികർക്ക് വേണ്ടി ഡ്രോണുകളും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെയും അനുനയിപ്പിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക്, അവിടുത്തെ സംസ്ഥാനമാക്കി മാറ്റി കേന്ദ്ര സർക്കാർ ഒപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ള ശുഭകരമായ ഒരു വാർത്തയും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും താലിബാനും ചൈനയും ഒക്കെ കാശ്മീർ പിടിച്ചെടുക്കാൻ വേണ്ടി വെപ്രാളപ്പെടുമ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ കാരണവും കൂടി സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു റിപ്പോർട്ട് വരുന്നത്. കേന്ദ്രം വ്യക്തമായി നീങ്ങാൻ തന്നെയാണ് ഉദ്ദേശം. കാശ്മീരിനെന്ന ഇന്ത്യയുടെ തലയെ വിട്ടുകൊടുക്കാൻ കേന്ദ്രവും തയ്യാറല്ല, ഇന്ത്യയും തയ്യാറല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.